ഹൗദി മോദി പരിപാടിയിൽ പ്രധാനമന്ത്രിയെ വരവേൽക്കാൻ അമേരിക്കയിലെ ഹൂസ്റ്റണിൽ 10,000 എത്തും. അപ്പോൾ ഭാരതത്തിന്റെ അഭിമാനമായി നമ്മുടെ ദേശീയഗാനം ആലപിക്കാനെത്തുന്നത് മറ്റാരുമല്ല. എല്ലുകൾ ഒടിഞ്ഞു നുറുങ്ങുന്ന രോഗവുമായി ജനിച്ചിട്ടും ആത്മസമർപ്പണത്തിൻ്റെയും പ്രയത്നത്തിൻ്റെയും ശുഭാപ്തി വിശ്വാസത്തിൻ്റെയും ജീവിക്കുന്ന ഉദാഹരണമായ 15 വയസ്സുകാരനായ ഇന്ത്യൻ അമേരിക്കൻ റാപ്പ് ഗായകൻ സ്പർശ് ഷായാണ്. ഇന്റർനെറ്റിലൂടെ ലോകത്തിൻ്റെ നെറുകയിലെത്തിയ ഗായക പ്രതിഭയാണ് സ്പർശ് ഷാ. അമേരിക്കൻ റാപ്പ് സംഗീതവും ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതവും കലർത്തിയുള്ള സ്പർശിൻ്റെ ആലാപന ശൈലിക്ക് കോടിക്കണക്കിന് ആരാധകരുണ്ട്. ഒരു കാരണവുമില്ലാതെ എല്ലുകൾ ഒടിഞ്ഞു നുറങ്ങുകയും ശരീരം അനങ്ങിയാൽ പോലും എല്ലൊടിയാൻ സാധ്യത ഉള്ളതുമായ ബ്രിട്ടിൽ ബോൺ ഡിസീസ് എന്ന രോഗം ജന്മനാ ബാധിച്ച കുട്ടിയാണ് സ്പർശ. ഇന്നേ വരെ 125 തവണ സ്പർശിൻ്റെ എല്ലുകളിൽ പൊട്ടലുണ്ടായിട്ടുണ്ട്. ഒരു ശക്തമായ ഷെയ്ഖ് ഹാൻഡ് പോലും എല്ലുകൾ ഒടിച്ചേക്കാം. സാധാരണ ജീവിതം പ്രാപ്യമല്ലാത്ത നിലയിൽ വീൽചെയറിൽ കളിച്ചുകൂട്ടേണ്ടി വന്നിട്ടും സംഗീതത്തിൽ തൻ്റെ കഴിവുകൾ കൊണ്ട് ഭിന്നശേഷി എന്നത് ദൗർബല്യമല്ല എന്ന് തെളിയിച്ച ജീവിതമാണ് സ്പർശായുടേത്. അനേകം ഗാനങ്ങളോടൊപ്പം കവിതകളും പുസ്തകങ്ങളും എഴുതിയിട്ടുള്ള സ്പർശ് ഒരു നല്ല പ്രാസംഗികം കൂടിയാണ്. ലോകമെമ്പാടുമുള്ള അനേകായിരങ്ങൾക്ക് ജീവിതത്തിൽ മുന്നേറാൻ സ്പർശിൻ്റെ പ്രസംഗങ്ങൾ പ്രേരകമായിട്ടുണ്ട്. സ്പർശ് എഴുതിയ ശുഭാപ്തി വിശ്വാസം വളർത്തുന്ന പുസ്തകങ്ങൾക്കും ആരാധകരേറെയാണ്. യൂട്യൂബ് ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങളിൽ കോടിക്കണക്കിന് ആരാധകരാണ് സ്പർശ് ഷായുടെ പ്രസംഗങ്ങൾക്കും ഗാനങ്ങൾക്കുമുള്ളത്. ഹൗദി മോദി പരിപാടിയിൽ ദേശീയഗാനം ആലപിക്കാൻ ലഭിച്ചത് വലിയ അംഗീകാരമാണെന്നാണ് സ്പർശ പറഞ്ഞത്. സ്വന്തം ഗാനങ്ങൾ ആലപിക്കുമോ എന്ന ചോദ്യത്തിന് ഭാരത ദേശീയഗാനം പ്രധാനമന്ത്രിയുടെയും അമേരിക്കൻ പ്രസിഡന്റിന്റെയും മുന്നിൽ വെച്ച് ആലപിക്കാൻ ഭാഗ്യം ലഭിക്കുക എന്നതിലപ്പുറം തൻ്റെ സ്വന്തം ഗാനങ്ങളൊന്നും ഇലപ്പോവില്ല എന്നാണ് സ്പർശ് പറഞ്ഞത്. പ്രധാനമന്ത്രിയോട് സംസാരിക്കാൻ അവസരം ലഭിക്കുകയാണെങ്കിൽ എന്താണ് ചോദിക്കുക എന്നതിനും സ്പർശയ്ക്ക് ഉത്തരമുണ്ടായിരുന്നു. ഇന്ന് ഞാൻ എത്തിച്ചേർന്നിരിക്കുന്ന അവസ്ഥയിൽ തനിക്ക് എത്താൻ കഴിഞ്ഞത് പ്രത്യേക ആവശ്യമുള്ള പൗരന്മാർക്ക് അമേരിക്കയിൽ ഉള്ള സൗകര്യങ്ങൾ കാരണമാണ്. അമേരിക്കയിൽ എവിടേക്ക് പോകാനും വീൽചെയറിൽ ഉള്ള തനിക്ക് കഴിയും. എന്നാൽ ഇന്ത്യയിൽ അങ്ങനെയല്ല. ഭിന്നശേഷിയുള്ളവർക്കും പ്രത്യേക ആവശ്യങ്ങൾ വേണ്ടവർക്കും വിവിധ സ്ഥലങ്ങളിലെത്താൻ വേണ്ട സൗകര്യങ്ങൾ ഇന്ത്യയിൽ ഇന്ന് കുറവാണ്. പ്രത്യേക കഴിവുള്ള ജനങ്ങൾക്ക് ജീവിക്കാൻ സൗകര്യമുള്ള സ്ഥലമായി ഇന്ത്യയെ മാറ്റിയെടുക്കാൻ വലിയ മാറ്റങ്ങൾ അടുത്തിടെ ഉണ്ടാക്കി എന്നത് സത്യമാണ്. എന്നാൽ അത് പോരാ. ഇന്ത്യയിൽ ഭിന്നശേഷിക്കാരായ പ്രത്യേക ആവശ്യങ്ങൾ വേണ്ടുന്ന വളരെയധികം ജനങ്ങൾ സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യാനും തയ്യാറായിട്ടുണ്ട്. എന്നാൽ അതിനുവേണ്ട സൗകര്യങ്ങൾ ലഭിക്കാതെ ആരും അറിയാതെ ജീവിക്കുന്നുണ്ട്. അവർക്കായി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നെനിക്ക് മോദിജിയോട് പറയണം എന്നുണ്ട് എന്നും സ്പർശ് പറയുന്നു. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.